നമസ്കാരം എല്ലാവർക്കും എം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ ഒരു ഓവർസിയർ ഗ്രേഡ് എക്സാമിന്റെ സിലബസും അതിന്റെ ക്രാഷ് കോഴ്സിന്റെ ഒന്നാമത്തെ എപ്പിസോഡുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് 10th പ്രിലിമിനറി എക്സാം കൺഫർമേഷൻ കൊടുത്ത് എഴുതാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാത്തവർക്കുമായിട്ടുള്ള എക്സാം ഒക്കെ ജൂലൈയില് സ്റ്റാർട്ട് ചെയ്യും. അത് ജൂൺ അവസാനം ചെയ്യാൻ വെച്ചിരുന്ന ഒരു എക്സാമാണ്. അത് ജൂലൈ 1st തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു അറിയിപ്പ് പി എസ് സിയുടെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയ്യിൽ നടക്കേണ്ടിയിരുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാം ഒക്കെ ഇനി വരുന്ന ആ ഒരു മാസങ്ങളിൽ നടത്തുമെന്ന് നമുക്ക് അറിയിപ്പുണ്ടായി. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് തീർക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ്. അതായത് വലിയൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ശൃംഖലയാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓവർസിയർ ഗ്രേഡ് 1 എക്സാം ഉണ്ട്, ഓവർസിയർ ഗ്രേഡ് 2 എക്സാം ഉണ്ട്, ഓവർസിയർ ഗ്രേഡ് 3 എക്സാം ഉണ്ട്, അതുപോലെ തന്നെ AE, അങ്ങനെ ഒരുപാട് സെഗ്മെന്റുകളിലേക്കുള്ള എക്സാമുകൾ പി എസ് സി നടത്തുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു സിലബസ് എന്ന് പറയുന്നത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. അതുപോലെ തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസും കൂടിയാണ്. ഈ ഒരു സിലബസിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 സിലബസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓവർസിയർ ഗ്രേഡ് 2 സിലബസിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ് അതുപോലെ തന്നെ ബേസിക് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് വേണം. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. രണ്ടാമത് നോക്കുകയാണെങ്കിൽ സർവേയിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് പോകണം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് സർവേ പഠിക്കുമ്പോൾ. സർവേയിങ് ഈസ് ആൻ ആർട്ട് ഓഫ് ദ ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ പോയിന്റ് എബോവ് ഓർ ബിലോ ദ ഗ്രൗണ്ട് സർഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയിൻ സർവേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ, പക്ഷെ അത് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടതല്ല. മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നാലാമത് വരുമ്പോൾ ബിൽഡിംഗ് ഡ്രോയിങ്സിനെ പറ്റി പഠിക്കണം, എസ്റ്റിമേഷനെ പറ്റി നമ്മൾ പഠിക്കണം. പിന്നെ അഞ്ചാമത്തെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഇറിഗേഷൻ അതുപോലെ തന്നെ ഹൈഡ്രോളിക് സെഗ്മെന്റ് നമ്മളെ ഡാം കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിക്കണം. ആ അവസാനം നമ്മൾ വരുന്നത് അതിന്റെ അഡ്വാൻസ്ഡ് ഫോമായ ഓട്ടോക്യാഡ് അങ്ങനത്തെ ഒരു സംഭവത്തിനെ പറ്റിയുള്ള കുറച്ച് ധാരണകൾ നമുക്ക് വേണം. ഇത്രയാണ് ഓവർസിയർ ഗ്രേഡ് 2 ആ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഓവർസിയർ ഗ്രേഡ് 3 വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവായിരിക്കും, ഓവർസിയർ ഗ്രേഡ് 1 വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിരിക്കും. സോ നമ്മൾ ഡീപ്പായിട്ട് ഈ ഒരു സെഗ്മെന്റിനെ പഠിക്കാൻ പോവുകയാണ്, കീറി മുറിക്കാൻ പോവുകയാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും അതുപോലെ പഠിച്ചു കഴിഞ്ഞവർക്കും ഒരു റീവൈൻഡ് ആയിട്ടും ഈ ഒരു വീഡിയോയെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും. ക്രാഷ് കോഴ്സ് ആണ്, ഓരോ എപ്പിസോഡുകൾ വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എവിടം വരെ പഠിച്ചു എന്ന് വിലയിരുത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 20 ക്വസ്റ്റ്യൻസ് വീതം 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ച് ആ 4 ഓപ്ഷൻസും തന്ന് ഇടും. അത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. നമ്മൾ 6th ദിവസം അതിന്റെ ഉത്തരവുമായി നിങ്ങളുടെ മുന്നിൽ വരും. ആ ഒരു ഉത്തരങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ അത് ടിക്കിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയതെന്ന് കറക്റ്റായിട്ട് വിലയിരുത്തുക. നിങ്ങൾ എവിടെയും നോക്കാതെ ഈ ഉത്തരം എഴുതുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ പഠിച്ചെത്തി എന്നറിയാൻ വേണ്ടി എവിടെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യവും നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് വീണ്ടും എവിടെയൊക്കെ കൂടുതലായി പഠിക്കണം നോക്കാം. നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ എല്ലാ സിലബസും കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഇതിന് തീർച്ചയായും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ എപ്പിസോഡ് 1 ഇവിടെ കഴിയുകയാണ്. എപ്പിസോഡ് 2, 3 ഒക്കെ വരും. ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും കയ്യിൽ കരുതുക ഉത്തരം എഴുതാൻ വേണ്ടി. ഓക്കെ.